നമസ്കാരം. സ്മാർട്ട് ഓൺലൈൻ അക്കാദമിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കുന്നത് ബയോളജി. ബയോളജിയിലെ കോശത്തെ കുറിച്ചാണ്. കോശം എന്ന് പറഞ്ഞാൽ ഒരു ജീവിയുടെ അല്ലെങ്കിൽ ഒരു ജന്തുവിന്റെ അടിസ്ഥാനപരവും അതുകൂടാതെ ജീവധർമ്മപരവുമായിട്ടുള്ള അടിസ്ഥാന ഘടകമാണ്. അടിസ്ഥാനപരവും ജീവധർമ്മപരവുമായിട്ടുള്ള അടിസ്ഥാന ഘടകത്തെയാണ് കോശം എന്ന് പറയുന്നത്. കോശത്തെ കുറിച്ച് പഠിക്കുന്നതാണ് സൈറ്റോളജി. കേട്ടാ, കോശത്തെ കുറിച്ച് പഠിക്കുന്നതാണ് സൈറ്റോളജി എന്ന് പറയുന്നത്. സൈറ്റോളജിയാണ് കോശത്തെ കുറിച്ച് പഠിക്കുന്നത്. കോശം കണ്ടുപിടിച്ചത് ആരാണ്? കോശം കണ്ടുപിടിച്ച റോബർട്ട് ഹുക്ക് ആണ് കോശം കണ്ടുപിടിച്ചത്. റോബർട്ട് ഹുക്ക്. അതുകൂടാതെ സസ്യകോശം കണ്ടുപിടിച്ചത് എംജസ് ലീഡൻ ആണ്. ജന്തുകോശം കണ്ടുപിടിച്ച ആരാന്ന് വെച്ചാൽ തിയോഡർ ഷാൻ ആണ്. കേട്ടോ, അപ്പൊ കാര്യങ്ങൾ മറക്കരുത്. കോശം കണ്ടുപിടിച്ച റോബർട്ട് ഹുക്ക്, സസ്യകോശം കണ്ടുപിടിച്ചത് എംജസ് ലീഡനും, ജന്തുകോശം കണ്ടുപിടിച്ചതാരാണ് തിയോഡർ ഷാൻ. കേട്ടോ, അത് ഓർത്ത് വെച്ചേക്കാം. കോശങ്ങൾ കണ്ടുപിടിച്ചത്. പിന്നെ ഈ കോശത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസ്, കേട്ടോ, ഈ കോശത്തിന്റെ കേന്ദ്രം ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസ് അല്ലെങ്കിൽ കോശ മർമ്മം. ഓക്കെ, ന്യൂക്ലിയസ് അല്ലെങ്കിൽ കോശമർമ്മം എന്ന് പറയുന്നു. കോശത്തിന് പൊതിഞ്ഞുകൊണ്ട് ഒരു ആവരണം ഉണ്ടാവും, അതാണ് കോശസ്ഥലം അല്ലെങ്കിൽ കോശഭിത്തി എന്ന് പറയുന്നത്. ഓക്കെ, കോശത്തിനെ പൊതിഞ്ഞുകൊണ്ടുള്ളത് ഇത് നിർമ്മിച്ചിരിക്കുന്ന സെല്ലുലോസ് കൊണ്ടാണ്. സെല്ലുലോസ്, കേട്ടാ, കോശഭിത്തി. ഈ കോശഭിത്തിക്കുള്ളിലായിട്ട് നമ്മുടെ കോശദ്രവ്യം ഉണ്ടാവും. പിന്നെ അതുകൂടാതെ വേറെ കുറെ ഘടകങ്ങളുണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്. അപ്പൊ അതില് ഒരെണ്ണം നമ്മാണ് ലൈസോസോം. ലൈസോസോം എന്ന് പറയുന്നത് അന്യവസ്തുക്കൾ കോശത്തിനകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കുന്നതാണ് ലൈസോസോം. കേട്ടോ, അന്യവസ്തുക്കൾ കോശത്തിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കുന്നതാണ് ലൈസോസോം. ലൈസോസോം ക്രോബോസോമോ? ക്രോബോസോം എന്ന് പറഞ്ഞാല് മാംസ്യ നിർമ്മാണം, കോശത്തിനകത്ത് മാംസ്യ നിർമ്മാണം ചെയ്യുന്നതാണ് റൈബോസോം. കേട്ടോ, റൈബോസോം. ലൈസോസോം തമ്മിൽ മാറിപ്പോയത്, ലൈസോസോം എന്ന് പറഞ്ഞാൽ പ്രതിരോധിക്കുന്നത്, കോശത്തിനകത്തോട്ട് വരുമ്പോൾ അതിനെ പ്രതിരോധിച്ചെത്തുന്നത്. റൈബോസോം എന്ന് പറഞ്ഞാല് മാംസ്യം നിർമ്മിക്കുന്നത്, മാംസ്യം കോശത്തിനകത്ത് മാംസ്യം നിർമ്മിക്കുന്ന യന്ത്രം. ഓക്കെ, പിന്നെ മൈറ്റോകോൺഡ്രിയ എന്ന് പറയുന്നത് കോശത്തിന്റെ പവർ ഹൗസ് ആണ്. പവർ ഹൗസ്, ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന യന്ത്രം. കേട്ടാ, മൈറ്റോകോൺഡ്രിയ. മൈറ്റോകോൺഡ്രിയ പവർ ഹൗസ്, കോശത്തിനകത്ത് ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന യന്ത്രമാണ് മൈറ്റോകോൺഡ്രിയ. പിന്നെ കോശത്തിനകത്ത് ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നത്, കോശത്തിനകത്ത് ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നത് ഗോൾജി ഗുംബസ് ആണ്. ഗോൾജി ഗുംബസ് എല്ലാം നിയന്ത്രിക്കുന്നത്. കേട്ടോ, ഗോൾജി ഗുംബസ്. ഗോൾജി, ഓക്കെ. ഇനി വേറൊന്നും കൂടിയുണ്ട്, എ ടി പി. എ ടി പി എന്ന് പറഞ്ഞാല് കോശത്തിനകത്തുള്ള എനർജി കറൻസി. കേട്ടോ, എനർജി കറൻസിയാണ് എ ടി പി എന്ന് പറയുന്നത്. ഓക്കെ, എ ടി പി. അതിലൊക്കെയാണ് പ്രധാനപ്പെട്ട കോശത്തിന്റെ കാര്യങ്ങൾ. ഇനി കോശവുമായി ബന്ധപ്പെട്ട്, അപ്പൊ കോശം എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചത്? കോശം, സൈറ്റോളജി, കോശത്തിനെ കുറിച്ച് പഠിക്കുന്നത്. ന്യൂക്ലിയസ് എന്ന് പറയുന്നതാണ് കേന്ദ്രം. പിന്നെ കോശഭിത്തി ഉണ്ട്, സെല്ലുലോസ് വെച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ലൈസോസോം എന്ന് പറയുന്നത് പ്രതിരോധിക്കുന്നതാണ് അന്യവസ്തുക്കൾ കോശത്തിനകത്തോട്ട് കടന്നു കഴിഞ്ഞാല്. റൈബോസോം എന്ന് പറഞ്ഞാൽ മാംസ്യം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഓക്കെ, മൈറ്റോകോൺഡ്രിയ പവർ ഹൗസ് ആണ്, അതായത് എനർജി ഉണ്ടാക്കുന്ന കേന്ദ്രം. ഗോൾജി ഗുംബസ് എന്ന് പറയുന്നത് ട്രാഫിക് പോലീസ് എന്ന് പറയുന്നത്, കോശത്തിനുള്ള ട്രാഫിക് പോലീസ്. എ ടി പി എന്ന് പറയുന്നത് എന്താണ്? കറൻസി. എന്ത് കറൻസി? എനർജി കറൻസി. കോശത്തിലെ എനർജി കറൻസി എന്ന് പറയുന്നത് എ ടി പി ആണ്. ഓക്കെ, ഇനി ഈ കോശങ്ങൾ പല ടൈപ്പ് ഉണ്ട്. ബഹുകോശ ജീവികളുണ്ട്, ഏകകോശ ജീവികളുണ്ട്. ഏകകോശ ജീവികൾ എന്ന് പറഞ്ഞാൽ ഒരു കോശം മാത്രം ഉണ്ടാവുള്ളൂ, ഒരു ഏകം, ഒരു കോശം മാത്രം. അവയ്ക്ക് ഉദാഹരണമാണ് ബാക്ടീരിയ, അമീബ, അങ്ങനെ പാരമീസിയ, അങ്ങനത്തെ ഇതൊക്കെ. കേട്ടോ, അപ്പൊ ഏകകോശ ജീവികളാണ് ബാക്ടീരിയ. ഏകകോശ, കേട്ടോ, ബാക്ടീരിയ, അമീബ, പാരമീസിയം എന്നിവയൊക്കെ. എന്നാൽ ബഹുകോശ ജീവികൾ, ബഹുകോശ ജീവികൾ എന്ന് പറഞ്ഞാൽ രണ്ടിൽ കൂടുതൽ കോശങ്ങളുള്ളവ, അതിന് ഉദാഹരണമാണ് ജന്തുക്കളും സസ്യങ്ങളൊക്കെ ബഹുകോശ ജീവികളാണ്. ഓക്കെ.
ബഹുഭാഷ ചെയ്യുക. ഇനി പ്രധാനപ്പെട്ടതാണ് ഈ കോശത്തിന്റെ വിഭജനവുമായി ബന്ധപ്പെട്ടത് പഠിക്കാനുള്ളത്. കോശത്തിന്റെ വിഭജനം രണ്ട് തരത്തിലുണ്ട്, അത് ക്രമഭംഗവും ഊനഭംഗവും. ഈ ക്രമഭംഗം എന്ന് പറഞ്ഞാൽ സാധാരണ ശരീരത്തിലെ കോശങ്ങൾ വിഭജിക്കുന്നതിനാണ് ക്രമഭംഗം എന്ന് പറയുന്നത്. ശരീരത്തിലെ സാധാരണ കോശങ്ങൾ വിഭജിക്കുന്നതിനാണ് ക്രമഭംഗം എന്ന് പറയുന്നത്. ക്രമഭംഗം ഓക്കെ. ഊനഭംഗം എന്ന് പറഞ്ഞാൽ പ്രത്യുൽപാദന കോശങ്ങൾ വിഭജിക്കുന്നതിനാണ് ഊനഭംഗം എന്ന് പറയുന്നത്. പ്രത്യുൽപാദന കോശങ്ങൾ വിഭജിക്കുന്ന പ്രക്രിയയാണ് ഊനഭംഗം കേട്ടോ. നമ്മൾ കോശത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പൊ പഠിച്ചത്. അപ്പൊ നമ്മൾ അവസാനം പറഞ്ഞത് ഏകകോശ ജീവികൾ ബഹുകോശ ജീവികളുണ്ട്. ഏകകോശം എന്ന് വെച്ചാൽ ഒറ്റക്കോശമുള്ള, ബഹുകോശം എന്ന് പറഞ്ഞാൽ രണ്ടിൽ കൂടുതൽ കോശങ്ങളുണ്ട്. പിന്നെ ക്രമഭംഗവും ഊനഭംഗവും. ക്രമഭംഗം എന്ന് പറഞ്ഞാൽ ശരീര കോശങ്ങൾ വിഭജിക്കുന്നത്, ഊനഭംഗം എന്ന് പറഞ്ഞാൽ പ്രത്യുൽപാദന കോശങ്ങൾ വിഭജിക്കുന്നതാണ്, വിഭജിക്കുന്ന പ്രക്രിയ. ഇപ്പൊ ബയോളജിയുടെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത പോർഷനായിട്ട് കാണാം.